ആദേശ്വൻ, ഈ നിലവിലൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനുണ്ട്, അത് മൂന്നാം മോദി സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു പുതിയ സർക്കാരാണ്, താൻ മോദി സർക്കാരിൻ്റെ തുടർച്ചയാണ്, പക്ഷേ ഇതൊരു പുതിയ സർക്കാരാണ്. ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രിക്കാകട്ടെ ഏഴാം തവണയാണ് ഒരു ബജറ്റുമായി പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ പതിവ് നയങ്ങളുടെ തുടർച്ചയാകുമോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ പുതിയ സർക്കാരിൻ്റെ ദിശാബോധം വെളിവാക്കുന്ന ബജറ്റുമാകണം അല്ലേ? അതെ അതെ അതെ, ആ അവിടെയാണ്. അതായത് പതിവ് നയങ്ങളുടെ തുടർച്ച എന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പല പദ്ധതികളും വന്നിട്ടുള്ളത്. ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ, കാരണം നമ്മൾ ഈ കോവിഡ് വന്നപ്പോഴും ഉക്രൈൻ പോലത്തെ യുദ്ധ സംഭവങ്ങളൊക്കെ വന്നപ്പോഴും നമ്മൾ അനുഭവിച്ച പ്രത്യേകിച്ചുള്ള പ്രശ്നം ഈ ഇൻ്റർനാഷണൽ സപ്ലൈ ചെയിൻസ്. നമ്മൾ ഏതെങ്കിലും ഇറക്കുമതി ചെയ്ത് ഉപഭോഗം ചെയ്യുന്ന വസ്തുക്കളുടെ സപ്ലൈ ലൈൻസ് എല്ലാം കട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ കൂടുതൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ രാജ്യത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, സ്വയം ആത്മനിർഭരാവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ പദ്ധതികളും സ്കീംസും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റിയും ചേഞ്ച്, അതായത് എവിടെയായിരിക്കും മാറ്റം എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചതിൻ്റെ. കണ്ടിന്യൂറ്റി മാത്രമാവുമോ മാറ്റമാവുമോ, ഷോക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രഞ്ജിത്ത് പറഞ്ഞ പോലെ. മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പോലത്തെ വെൽഫെയർ, ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഇപ്പം ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിലുണ്ടായിരുന്നു ഇപ്പം മുദ്രാ ലോണിൻ്റെ 10 ലക്ഷം രൂപ എന്നുള്ളത് 20 ലക്ഷമാക്കി ഉയർത്തും എന്നുള്ളതൊരു പ്രഖ്യാപനം. മിക്കവാറും ഈ ബജറ്റിൽ തന്നെ ആ ഒരു പ്രഖ്യാപനം ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വയം തൊഴിലിന് വേണ്ടി യുവാക്കളെ സന്നദ്ധരാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള വായ്പാ സംവിധാനം, പിന്നെ അടൽ പെൻഷൻ യോജന, അത് നമ്മൾ നേരത്തെ സംസാരിച്ച വെൽഫെയർ പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിലിപ്പോൾ പരമാവധി പെൻഷൻ കിട്ടുന്നത് ഈ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ചേരുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ്. അവർക്ക് പെൻഷൻ്റെ ഒരു ആനുകൂല്യമില്ലല്ലോ, 5000 രൂപയേ ഉള്ളൂ. അത് മിക്കവാറും ഉയർത്തേണ്ട ഒരു കാലം വന്നിരിക്കുന്നു, 10000 രൂപയാക്കുക. പിന്നെ വരുന്നത് ഈ നാരി, അതായത് അവിടെയാണ് ഈ ഗരീബ് യൂത്ത് അന്നദാത നാരി ഗ്യാൻ, അത് കഴിഞ്ഞ ബജറ്റിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ഇതൊരു വളരെ ശ്രദ്ധ അർഹിക്കുന്ന, സപ്പോർട്ട് അർഹിക്കുന്ന അവർക്ക്. അവിടെയാണ് ഞാൻ രഞ്ജിത്ത് ഈ നമ്മൾ പ്രോബബ്ലി ചർച്ച ചെയ്യേണ്ട വിഷയം, ഈ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ച് അതിനുവേണ്ടി കാശ് മുടക്കി വിഭവം അതിലേക്ക് ഇറക്കിക്കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് ഇവർക്ക് വരുന്നത് ഒരു താമസമുണ്ടല്ലോ, കാലതാമസമുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊരു ക്യാഷ് സപ്പോർട്ടിൻ്റെ, അത് ഏത് ക്യാഷ് ട്രാൻസ്ഫർ ആവാം, മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലും സപ്പോർട്ടാവാം, അതിന്റെ ആവശ്യം വരും. ടോട്ടലി എഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞതല്ല, ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ ഈ കഴിഞ്ഞ 50 ഇയേഴ്സ് പ്ലസ്സില് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിന്ന് ഈ പ്രോസസ്സ് ചെയ്യാൻ, ഇപ്പം ടൊമാറ്റോ പറ്റില്ലെങ്കിലും പലപ്പോഴും വെയർ ഹൗസിംഗിൽ നമുക്ക് ഫുഡ് ഗ്രീൻ ലോസസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഇൻഫ്രാ, ഇപ്പം യു എസിനെ പറ്റി പറയുന്നത് കോൺ പ്രൊഡക്ഷൻ വളരെയധികം കൂടി, അവർക്ക് വേണ്ടതിനേക്കാൾ കൂടി, അപ്പോൾ അവർ അതിനുള്ള റിസർച്ച് ചെയ്തു. അപ്പോൾ ഇന്ന് കോണിൻ്റെ ഒരു ഒരു അംശമില്ലാത്ത ഒരു പ്രോഡക്റ്റും ഇല്ല എന്ന് വരെ ലെവലിലോട്ടെത്തി. അപ്പം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ വെൽഫെയർ മാത്രം കൊടുക്കുമ്പോഴുള്ളൊരു ഒരു പ്രശ്നം, വെൽഫെയർ കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നറേഷനും ഇല്ല. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് ഈ കാണുന്ന ഒരു ഒരു ഗ്രോത്ത് ഫേസിൽ നമ്മുടെ ഫോക്കസ് ഏരിയ ഡോൾ ഔട്ട് മാത്രമല്ല, ഇപ്പം ഡോൾ ഔട്ട് ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് ഇന്ന് കർണാടകത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കർണാടക ഒരു വളരെ വളരെ റിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുന്ന ഒരു സ്റ്റേറ്റാണ്, ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടു ഈ ചുമ്മാ ഡോൾ ഔട്ട്. അപ്പം ഇതിന് വേണ്ട എനേബിൾമെൻറ്റിന് കൂടുതൽ ഫോക്കസ് കൊടുത്താൽ
ഇപ്പോൾ ഒരു ചെറിയ പെയിൻ ഉണ്ടെങ്കിൽ പോലും ഒരു ലോങ്ങർ ടേമിൽ ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താനൊക്കും. അപ്പം ഈ സ്കിൽ ഡെവലപ്മെൻ്റ് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമുണ്ട്. എഡ്യൂക്കേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഡിജിറ്റൽ ഡിവൈഡ്, കാരണം ഇന്ന് MSME സെക്ടറാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ലൈവ്ലിഹുഡിനാണെങ്കിലും എക്സ്പോർട്ടിനാണെങ്കിലും പ്രൊഡക്ടിവിറ്റിയിലാണെങ്കിലും. അപ്പം വലിയ വലിയ കമ്പനീസ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ജനറേറ്റ് ചെയ്യുന്ന എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും മെഷീനറിയിലും മറ്റുമൊക്കെയാണ്, പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടും. പക്ഷേ അതിൻ്റെ കൂടുതൽ ആക്ച്വൽ ലൈവ്ലിഹുഡ് 78 ലക്ഷം ആളുകളുടെ പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇന്ന് ഇന്ന് എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വർഷവും 78 ലക്ഷം പുതിയ എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കണം. ഇത് ചെയ്യാൻ ഒക്കുന്നത് ഒരു MSME സെക്ടറിൽ, SME സെക്ടറിൽ ലൈവ്ലിഹുഡ് പ്രോഗ്രാം, നേരത്തെ പറഞ്ഞ പോലുള്ള കിഷോർ ഈ മുദ്ര ലോൺസിൻ്റെ ഒരു ഒരു പ്രൊളിഫറേഷനിലൂടെ മാത്രമേ നമുക്ക് കൊണ്ടുവരാനൊക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം പുറമേ നമുക്ക് വേണ്ട ആ ഒരു 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 സപ്പോർട്ട് കൊടുക്കുന്നതിന് ഉള്ള ഒരു സമഗ്രമായ ഒരു 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 ബജറ്റ് ആയിരിക്കണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കേണ്ടത്. ഇത് ഇന്ന് ടാക്സേഷൻ നല്ല രീതിയിൽ നമുക്ക് ഒരു GST ഇംപ്ലിമെൻറ്റേഷൻ വന്നു, 1,60,000 crores പെർ മന്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഇതിനൊരു മോഡറേഷൻ പറ്റുമോ? ആ മോഡറേഷൻ എങ്ങനെയാന്ന് പറയുന്നത്, ഇന്ന് മിഡിൽ ക്ലാസ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് ഒരു മേജറായിട്ടുള്ള ഒരു ഒരു കംപ്ലയിൻറ്റ്. ഇന്ന് ഒരു പക്ഷേ ഈ ഇലക്ഷൻ ഒരു ഒരു ആങ്കർ ഓഫ് ദ മിഡിൽ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം അതിനെ ചെയ്യാൻ ഒക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഒരു റാഷണലൈസിങ് GST, ആ GST റേറ്റ്സ് കുറച്ചുകൂടെ കൊണ്ടുവരിക, അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ പ്രൈസസ്, കാരണം നമ്മൾ ഒരുപാട് ബെനഫിറ്റ് ഉണ്ടാക്കിയതാണ് ഈ യുക്രൈൻ റഷ്യ വാറിൽ. യുറാൽ പെട്രോൾ നമ്മൾ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുകയും അത് പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്ത് കയറ്റി അയക്കുകയും ചെയ്തൊരു രാഷ്ട്രമാണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ളപ്പോൾ നാച്ചുറലി ഒരു GST കൗൺസിലിലേക്കാണ് അതിൻ്റെ ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഒരു നഡ്ജ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കണം. പക്ഷേ അറ്റ്ലീസ്റ്റ് പെട്രോൾ ഡീസൽ പ്രൈസസ് മോഡറേറ്റ് ചെയ്താൽ തന്നെ നമ്മളീ പറയുന്ന ഇൻഫ്ലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ഇതുണ്ടാവും. പിന്നെ ഒരു ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ് മീഡിയയിലും ഒക്കെ വരുന്ന ഒരു കാര്യം. അപ്പം അതിനൊരു ഒരു ഇതുണ്ടായ ഉണ്ടെങ്കിൽ വളരെ ഒരു 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 ഹാപ്പി ബജറ്റ് ആവും എന്നെനിക്ക് തോന്നുന്നു.